കനത്ത മഴമൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അല്പമൊരാശ്വാസമായെങ്കിലും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷകരുടെ കണ്ണീരുണങ്ങുന്നില്ല. വ്യാപക കൃഷിനാശമാണ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സി ഫസൽബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലവർഷം ശക്തി പ്രാപിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ വ്യാപകമായ കൃഷിനാശമാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി കർഷകരുടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചിട്ടുണ്ട്. വലിയ നഷ്ടമാണ് കർഷകർക്ക് ഇത് സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൊടിയത്തൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറും ഗ്രാമപഞ്ചായത്ത് അധികൃതരും വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷിനാശമുണ്ടായ ആദ്യ പ്രാഥമിക കണക്ക് പ്രകാരം 17 ലക്ഷത്തോളം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കൂടുതൽ സന്ദർശിച്ച സമയങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷിനാശത്തായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൃഷിനാശത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ചേരുന്നുണ്ട്. എന്താണ് ഈ ഇപ്പോൾ പഞ്ചായത്തിലെ കൃഷിയുടെ അവസ്ഥ? എന്താണ് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സന്ദർശയിൽ കണ്ടതിൽ? ഇപ്പം 30,000 വാഴയോളം ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനിയും കാണാൻ പോവുകയാണ്. എല്ലാം കൊലച്ചതാണ്. നല്ല നഷ്ടമാണ്. കാരണം മൂത്തതല്ല, മൂക്കാത്തതായ കാരണം കൊലച്ച് കൊല കൊടുത്താലും വില കിട്ടുകയില്ല. നല്ല രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു കർഷകരെ സംബന്ധിച്ച് ഇൻഷൂർ ചെയ്ത ഇതിന് പൈസ കിട്ടാത്തൊരവസ്ഥയും കൂടി ഇപ്പോൾ നിലവിലുണ്ട്. 2-3 വർഷമായിട്ട് കിട്ടാത്തൊരവസ്ഥ, അതിനെന്തെങ്കിലും പരിഹാരം അങ്ങനെ എന്തെങ്കിലും? ഇൻഷൂർ ചെയ്ത വാഴകൾക്ക് ഉറപ്പായിട്ടും ആനുകൂല്യം കിട്ടും. 28, 5, 21 വരെയുള്ള കാശ് കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള പൈസ ഉറപ്പായിട്ടും കിട്ടും, ക്രമേണ കൊണ്ട് കിട്ടും. അത് കിട്ടാതിരിക്കുകയല്ല. ജില്ലയിലെ മൊത്തത്തിൽ കൃഷിനാശത്തിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ്? ജില്ലയിൽ മൊത്തമായിട്ട് ചാത്തമംഗലം, മാവൂർ എല്ലാം കൂടെ നോക്കുന്നുണ്ട്. ഒരു കോടിയോളം നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ, അല്ല സോറി, ഒരു കോടിയല്ല, 10 കോടിയോളം വരുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. പ്രാഥമിക കണക്ക് പ്രകാരം ജില്ലയിൽ മൊത്തം 10 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഗ്രാമപഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചിരുന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേർന്നു. എന്താണ് കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇപ്പോഴത്തെ ഒരവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തുടർച്ചയായ പെയ്ത ഈ മഴ കാരണം നമ്മുടെ നാട്ടിലെ വയലുകളിലൊക്കെ വെള്ളം കയറി വാഴക്കൃഷി നല്ല ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത് മൂക്കാത്തതും മൂത്തതും ആയിട്ട് വാഴകളും വാഴക്കൊലകൾ ഇവിടെ നശിച്ചിരിക്കുന്നുണ്ട്. ഇതിന് വലിയൊരു ആശ്വാസ നടപടി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്രയും പെട്ടത് പെടുത്തും, അങ്ങനെ എന്തെങ്കിലും സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവും? ആ, ഞങ്ങൾ നേരിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത് പ്രത്യേകം ലെറ്റർ അയച്ചിട്ട് ഞങ്ങൾ അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് അടിയന്തര നടപടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. കൃഷിനാശം അല്ലാതെ മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ ഈ വെള്ളക്കെട്ടുമായി ഉണ്ടായത് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്? മരം വീണിട്ടും അതുപോലെ വീട് ഭാഗികമായി നശിച്ചിട്ടും ഒക്കെ ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യാപകമായിട്ട് കൃഷിനാശം തന്നെയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ചെറിയ നഷ്ടങ്ങളുണ്ടെങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൽ തവണ ഉണ്ടായിരിക്കുന്നത്.